ഏവർക്കും കേരള പാഠ്യപദ്ധതി പത്താം ക്ലാസ്സിലെ ഗണിത പാഠപുസ്തകത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പത്താം ക്ലാസ്സിലെ ആദ്യത്തെ അധ്യായമായ സമാന്തര ശ്രേണികൾ അരിത്മെറ്റിക് സീക്വൻസിനെ കുറിച്ചാണ് തുടങ്ങിയത്. അതിലെ ആദ്യ ഭാഗത്ത് വിവിധ തരത്തിലുള്ള സംഖ്യാശ്രേണികൾ, നമ്പർ സീക്വൻസുകൾ, അവയുടെ പ്രത്യേകതകളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിലാദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കേവല സംഖ്യകളുടെ ചില ശ്രേണികൾ നേരിട്ട് പരിചയപ്പെടുകയുണ്ടായി. തുടർന്ന് സമചതുരങ്ങൾ, സ്ക്വയറുകളുമായിട്ട് ബന്ധപ്പെട്ട് സംഖ്യാശ്രേണികൾ ആ പാഠപുസ്തകത്തിലെ ആദ്യത്തെ പേജിലും തുടർന്ന് അങ്ങോട്ടുള്ള പേജുകളിലുള്ള കണക്കുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ആ സന്ദർഭങ്ങളിൽ കിട്ടുന്ന സംഖ്യാശ്രേണികളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി എഴുതുകയുണ്ടായി. അപ്പം ഈ പാഠപുസ്തകത്തിൽ ശ്രദ്ധിക്കണം, ഒട്ടനവധി ഉദാഹരണങ്ങൾ, അത് സയൻസിൽ നിന്നുള്ളത്, ഒട്ടുമിക്ക സന്ദർഭങ്ങളിൽ കിട്ടുന്ന സംഖ്യാശ്രേണികൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും പാഠപുസ്തകം നന്നായിട്ട് വായിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികൾക്കെല്ലാം മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിലും ശൈലിയിലുമാണ് നമ്മുടെ ഗണിത പാഠപുസ്തകങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ കുട്ടികളും ഇവ വായിക്കുകയും ചർച്ച ചെയ്യുകയും വേണം. ഇപ്പോഴത്തെ നമ്മുടെ പാഠ്യപദ്ധതിയുടെ പ്രത്യേകത അറിയാമോ? കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പകരം പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാക്കാനാണ് ആ പാഠ്യപദ്ധതി ശരിക്കും നിർദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ഗണിത പാഠപുസ്തകത്തിലെ ഒട്ടുമിക്ക പാഠഭാഗങ്ങളും, മിക്കവാറും എല്ലാ പാഠഭാഗങ്ങളും തന്നെ ഒരു ഭൗതിക സാഹചര്യത്തിൽ നിന്ന് തുടങ്ങി ക്രമേണ ക്രമേണ യുക്തിയുക്തമായിട്ട് അതിൻ്റെ ആശയങ്ങൾ വികസിപ്പിക്കുന്ന രീതിയിലാണ് ആ പാഠം, ആ ടെക്സ്റ്റ് നോക്കിയാൽ നമുക്കറിയാം എല്ലാ പാഠഭാഗങ്ങളും അത്തരത്തിലാണ്. ഇവിടെയും നമ്മൾ സമാന്തര ശ്രേണികൾ, അരിത്മെറ്റിക് സീക്വൻസ് എന്നാണ് പാഠം. അതിലാദ്യം സീക്വൻസുകളുടെ, ശ്രേണികളുടെ ചർച്ചയാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ഈ ഒരു സ്ക്വയർ പാറ്റേൺ അവിടെ നിന്ന് നമുക്ക് വീണ്ടും ഈ പാഠഭാഗത്തേക്ക് വരാം. അപ്പോൾ ടെക്സ്റ്റ് കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകണം. ടെക്സ്റ്റും കൂടെ നോക്കി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. കുറച്ച് എക്സാമ്പിളുകൾ ടെക്സ്റ്റിൽ തന്നെ വളരെ കൃത്യമായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പാഠഭാഗത്തിൽ ഒന്നാം ഭാഗം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട ഒരു 5 ക്വസ്റ്റ്യൻസ്, ആദ്യത്തെ വർക്ക്, അതാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ആ ഭൗതിക സാഹചര്യങ്ങളുടെ ശ്രേണികളും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക. അതായത് ഭൗതിക ശാസ്ത്രത്തിൽ നിന്ന് ശ്രേണികൾ ഉണ്ടാക്കുന്ന ഒരു എക്സാമ്പിളാണ് തൊട്ടടുത്തതായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഉയരത്തിൽ നിന്ന് താഴോട്ടിടുന്ന ഒരു വസ്തുവിൻ്റെ വേഗം നിരന്തരം കൂടിക്കൊണ്ടിരിക്കുമെന്ന് നമുക്കറിയാം. അപ്പം അത് ടി സെക്കൻഡ് ആകുമ്പോഴുള്ള വേഗത്തെ നമ്മൾ വി മീറ്റർ പെർ സെക്കൻഡ് എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സമയ വേഗ സമവാക്യം വി സമം 9.8 ടി എന്നതാണ്. അതാണ് നമ്മുടെ ടൈം സ്പീഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്, വി ഈസ് ഇക്വൽ 9.8 ടി എന്നാണ്. അതുപോലെ എന്താണ് നമ്മുടെ സമയ ദൂര സമവാക്യം? ടി സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരത്തെ നമ്മൾ എസ് മീറ്റർ എന്നെടുക്കുകയാണെങ്കിൽ എസ് ഈസ് ഇക്വൽ 4.9 ടി സ്ക്വയർ എന്ന് കിട്ടും. ഇത് രണ്ടും ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ടെക്സ്റ്റിൽ അത് വളരെ കൃത്യമായിട്ട് ആ എക്സാമ്പിൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എക്സാമ്പിൾ നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കുക. അവിടെ നമുക്ക് ആ ടൈം ടി എന്നും വേഗം വി എന്നും, അതായത് സ്പീഡ്, അടുത്ത ഡിസ്റ്റൻസിനെ ആ ദൂരത്ത് നമുക്ക് എസ് എന്ന് എടുക്കാം. അപ്പോൾ 3 സീക്വൻസുകൾ അവിടെ കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. നിങ്ങൾ കൃത്യമായിട്ടത് മനസ്സിലാക്കുക, ആ റിലേഷൻ എന്താണെന്ന് നോക്കുക, എന്നിട്ട് ചർച്ച ചെയ്യുക. അതുപോലെ വിവിധ സന്ദർഭങ്ങൾ എക്സാമ്പിളുകളായിട്ട് ആ ടെക്സ്റ്റിൽ വീണ്ടും കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ സീക്വൻസ് ഓഫ് പ്രൈം നമ്പേഴ്സ് ഉണ്ട്,
അതായത് അഭാജ്യ സംഖ്യകളുടെ ഒരു സീക്വൻസ് ഉണ്ട്. ഇത് നമ്മൾ ആദ്യ ഭാഗത്ത് ചർച്ച ചെയ്തതാണ്. അതുപോലെ ഒരു ഫ്രാക്ഷന്, ഇപ്പം 21/37, 21/37 എന്ന ഒരു ഫ്രാക്ഷൻ, ഒരു ഭിന്നസംഖ്യയെ ദശാംശ രൂപത്തിലേക്ക് മാറ്റിയാൽ, അതിനെ നമ്മൾ ഡെസിമലാക്കി കഴിഞ്ഞാൽ, ആ ദശാംശ രൂപത്തിലെ അക്കങ്ങൾ ഒരു ക്രമത്തിൽ എഴുതിയാൽ കിട്ടുന്ന ഒരു സീക്വൻസാണ് അവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ വിവിധ സന്ദർഭങ്ങളിലെ നമ്പർ സീക്വൻസുകളുമായിട്ട് നമ്മൾ നല്ലൊരു ബന്ധം സ്ഥാപിക്കണം. അതിനാണ് പാഠപുസ്തകങ്ങൾ നന്നായിട്ട് വായിച്ച് അതിലെ എക്സാമ്പിൾസ് സഹിതമുള്ള വർക്കുകൾ ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലെ ആ ഫസ്റ്റ് എക്സസൈസിലോട്ട് കിടക്കുകയാണ്. അതിൽ നിങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അപ്പോൾ ബാക്കിയുള്ളതിനെല്ലാം ആ ടെക്സ്റ്റിൽ എക്സാമ്പിളുകൾ, ആ ഉദാഹരണത്തിൽ അതിൻ്റെ ആൻസർ സഹിതമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതമായ സന്ദർഭങ്ങളാണിത്. ഈ എക്സസൈസുകൾ കൃത്യമായിട്ട് നോക്കുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് തനിയെ ഇതിന് ആൻസർ എഴുതാൻ കഴിയുമോ ഇല്ലയോ എന്ന് ഒന്ന് പരിശ്രമിക്കുക. അതിനുശേഷം ഇതെങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നതെന്ന് ഇവിടെ നമ്മൾ പറയുന്നത് പോലെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ആയിക്കൊള്ളട്ടെ. അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്, നമ്മൾ പറയുന്ന ആ ചർച്ചകളിൽ വരുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. അതിലാദ്യത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. മേക്ക് ദ ഫോളോയിങ് നമ്പർ സീക്വൻസസ് ഫ്രം ദ സീക്വൻസ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്, സ്ക്വയേഴ്സ്, റെഗുലർ പെൻഡഗൺസ് ആൻഡ് സോ ഓൺ ഓഫ് റെഗുലർ പോളിഗൺസ് എന്നാണ്. മലയാളം മീഡിയംകാരും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം എന്നിങ്ങനെ തുടരുന്ന ജ്യാമിതീയ രൂപങ്ങളുടെ ശ്രേണിയിൽ നിന്ന് ചുവടെ പറയുന്ന സംഖ്യാശ്രേണികൾ ഉണ്ടാക്കുക എന്നതാണ് ചോദ്യം. അപ്പോൾ ശ്രദ്ധിക്കുക, മേക്ക് ദ ഫോളോയിങ് നമ്പർ സീക്വൻസസ് എന്നാണ്. ചുവടെ പറയുന്ന സംഖ്യാശ്രേണികൾ ഉണ്ടാക്കുക എങ്ങനെ? ഫ്രം ദ സീക്വൻസ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്, സ്ക്വയേഴ്സ്, റെഗുലർ പെൻഡഗൺസ് ആൻഡ് സോ ഓൺ ഓഫ് റെഗുലർ പോളിഗൺസ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ശ്രേണികളാണ് നോക്കി. ആദ്യം വശങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് സൈഡ്സ് അവിടെ തന്നിട്ടുണ്ട്. 3, 4, 5 എക്സെട്ര എന്ന് പറയുന്ന ഒരു നമ്പർ സീക്വൻസ് ആണത്. അത് കഴിഞ്ഞൊരു 4 ശ്രേണികൾ നമുക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. അതിലാദ്യത്തേത് സം ഓഫ് ഇന്നർ ആംഗിൾസ് ആണ്, അകക്കോണുകളുടെ തുക. 2, സം ഓഫ് ഔട്ടർ ആംഗിൾസ്, പുറം കോണുകളുടെ തുക. അടുത്തത് 1 ഇന്നർ ആംഗിൾ, ഒരു അകക്കോണിൻ്റെ അളവ്. ആൻഡ് ദ ലാസ്റ്റ് 1 ഔട്ടർ ആംഗിൾ, ഒരു പുറം കോണിൻ്റെ അളവ്. ഈ 4 സംഖ്യാശ്രേണികളാണ് നമുക്ക് എഴുതി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ജിയോമെട്രിക്കൽ പാറ്റേൺ ആണെന്ന് തന്നെ പറയാം. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഈ ചോദ്യത്തിൽ നമുക്ക് ചിത്രങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നുകിൽ നമ്മളതിനെ മനസ്സിൽ കാണുക. നമുക്ക് വേണ്ടത് ജിയോമെട്രിക്കൽ പാറ്റേൺ ആണ്. ഫസ്റ്റ് 1, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താ, എ ട്രയാങ്കിൾ വിത്ത് ഓൾ ദ 3 സൈഡ്സ് ഈക്വൽ. അടുത്തത് സ്ക്വയർ ആണ്, സമചതുരമാണ്. അപ്പോൾ ആദ്യം ട്രയാങ്കിൾ 3 വശമുള്ളത്, പിന്നീട് സ്ക്വയർ, അടുത്ത റെഗുലർ പെൻഡഗൺ, സമപഞ്ചഭുജം. അപ്പോൾ എന്താണ് റെഗുലർ പോളിഗൺസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ് റെഗുലർ പോളിഗൺസ്? പോളിഗൺസ് വിത്ത് ഓൾ സൈഡ്സ് ആൻഡ് ആംഗിൾസ് ഈക്വൽ എന്നാണ്. എല്ലാ വശങ്ങളും എല്ലാ കോണുകളും തുല്യമായിട്ടുള്ള ബഹുഭുജങ്ങളെയാണ് നമ്മൾ സമബഹുഭുജങ്ങൾ എന്ന് പറയാറുള്ളത്. എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും എല്ലാ കോണുകളും തുല്യമായിരിക്കണം എന്നർത്ഥം. ഓൾ സൈഡ്സ് ആൻഡ് ആംഗിൾസ് ഈക്വൽ. അതായത് ഇപ്പോൾ 4 വശമുള്ള ഒരു രൂപം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് റെക്റ്റാങ്കിൾ
ഇവിടെ ചിത്രമില്ല, നിങ്ങൾ ശ്രദ്ധിക്കുക. റെക്റ്റാംഗിൾ ദീർഘചതുരം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ എല്ലാ വശങ്ങളും തുല്യമല്ല. ജസ്റ്റ് ഉള്ളി ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൾ, എതിർവശങ്ങൾ മാത്രമായിരിക്കും തുല്യമായിട്ട് വരിക, ശരിയല്ലേ? പക്ഷേ അതിൻ്റെ എല്ലാ കോണുകളും തുല്യമാണെന്ന് നമുക്കറിയാം. ഓൾ ആംഗിൾസ് ആർ റൈറ്റ് ആംഗിൾസ്, ശരിയല്ലേ? അപ്പോൾ ഒരു ചതുരത്തിൽ വശങ്ങളെല്ലാം തുല്യമല്ലെങ്കിലും കോണുകളെല്ലാം തുല്യമാണ്. മനസ്സിലായോ? അപ്പോൾ എല്ലാ വശങ്ങളും തുല്യമല്ല, പക്ഷെയോ എല്ലാ കോണുകളും തുല്യമാണ്. അതുപോലെ തന്നെ നമുക്കൊരു പാരലോഗ്രാം എന്ന് എടുത്താലോ? എന്താണ് പാരലോഗ്രാം? സമാന്തരികം. എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമായ ചതുർഭുജത്തെയാണ് നമ്മൾ സമാന്തരികം, പാരലോഗ്രാം എന്ന് പറയുക. എല്ലാവർക്കും അറിയാം. അപ്പം നിങ്ങളൊരു പാരലോഗ്രാം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, അത് പാരലൽ ആയിരിക്കും. ഇനി അതിൻ്റെ എല്ലാ സൈഡ് ഈക്വലായിട്ടെടുത്താലോ അതിനെ നമ്മൾ വിളിക്കുന്നത് സമഭുജ സമാന്തരികം അഥവാ റോംബസ് എന്നാണ്. ഈ പാരലോഗ്രാം വിത്ത് ഓൾ ദ ഫോർ സൈഡ്സ് ഈക്വൽ ഈസ് കാൾഡ് എ റോംബസ്. എല്ലാവർക്കും അറിയാമല്ലോ, നാല് വശങ്ങളും തുല്യമായിട്ട് നമ്മളൊരു സമാന്തരികം പാരലോഗ്രാം എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന ആ സമാന്തരികത്തിൽ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞതുപോലെ എല്ലാ വശങ്ങളും തുല്യമാണെന്ന് നമുക്കറിയാം. ഓൾ സൈഡ്സ് ആർ ഈക്വൽ ബട്ട് ഓൾ ആംഗിൾസ് ആർ നോട്ട് ഈക്വൽ. എല്ലാ വശങ്ങളും തുല്യമാണ്, പക്ഷേ എല്ലാ കോണുകളും തുല്യമല്ല. അപ്പം നേരത്തെ പറഞ്ഞപ്പോഴോ റെക്റ്റാംഗിളിനെ സംബന്ധിച്ച് വശങ്ങളെല്ലാം തുല്യമല്ല, പക്ഷേ കോണുകളെല്ലാം തുല്യമാണ്. ഇപ്പം പറയുമ്പോഴോ റോംബസിനെ സംബന്ധിച്ച് സമഭുജ സമാന്തരികത്തെ സംബന്ധിച്ച് വശങ്ങളെല്ലാം തുല്യമാണ്, പക്ഷേ കോണുകളെല്ലാം തുല്യമല്ല. അപ്പം ഇങ്ങനെയാണ്, നമ്മൾ ഏത് പോളിഗൺ എടുത്താലും വശങ്ങൾ ഈക്വലായാൽ കോണുകൾ ഈക്വലാകണമെന്നില്ല, അതുപോലെ കോണുകൾ ഈക്വലായാൽ വശങ്ങൾ സൈഡ്സ് ഈക്വലാകണമെന്നും നിർബന്ധമില്ല. പക്ഷേ ഇത് രണ്ടും ഈക്വലായിട്ട് വന്നാലോ? ഒരു സ്ക്വയർ നിങ്ങൾ നോക്കിയേ, എന്താ സ്ക്വയറിൻ്റെ പ്രത്യേകത? നാല് വശങ്ങളും തുല്യമാണ്, നാല് കോണുകളും തുല്യമാണ്. അങ്ങനെ വരുന്ന പോളിഗൺസിനെ പറയുന്ന പേരാണ് റെഗുലർ പോളിഗൺസ്. ഓക്കെ, സമ ബഹുഭുജങ്ങൾ. മനസ്സിലായല്ലോ? അപ്പം നമുക്കിവിടെ റെഗുലർ പോളിഗൺസിൻ്റെ ഒരു പാറ്റേണാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കാൻ പോകുന്നത് റെഗുലർ പോളിഗൺസിൻ്റെ ഒരു പാറ്റേണാണ്. അപ്പോൾ ഈ പാറ്റേൺ എല്ലാവരും നന്നായിട്ട് നോക്കണം. ഇവിടെ ഈ ചിത്രത്തിലേക്ക് നോക്ക്. ആദ്യം പറഞ്ഞത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണമാണ് എന്ന് പറഞ്ഞാൽ ആ ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡും ഈക്വലാണ്, മൂന്ന് ആംഗിളും ഈക്വലാണ്. അടുത്ത സ്ക്വയറാണ്. സ്ക്വയർ നമുക്ക് എല്ലാവർക്കും അറിയാം, നാല് വശങ്ങളും നാല് കോണുകളും തുല്യമാണ്. അടുത്ത റെഗുലർ പെൻറ്റഗണാണ്, സമപഞ്ചഭുജം, അഞ്ച് വശങ്ങളും അഞ്ച് കോണുകളും തുല്യമാണ്. അടുത്ത റെഗുലർ ഹെക്സഗണാണ്, സമഷഡ്ഭുജം, ആറ് വശങ്ങളും ആറ് കോണുകളും തുല്യമാണ്. അതുകൊണ്ടാണ് ഇതിനെയൊക്കെ റെഗുലർ പോളിഗൺസ് എന്ന് വിളിക്കുന്നത്. സൈഡ്സ് മാത്രമല്ല ആംഗിൾസും ഈക്വലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോകുന്ന അടുത്തത് ഏഴ് വശമുള്ളത്, പിന്നീട് എട്ട് വശം, പിന്നെ ഒൻപത്, പത്ത്, ഇങ്ങനെ നമ്പർ ഓഫ് സൈഡ്സ് വശങ്ങളുടെ എണ്ണം ഒന്ന് വീതം ഇൻക്രീസ് ചെയ്ത് പോകുന്ന ഈ പറഞ്ഞ പോളിഗൺസിൻ്റെ ഒരു പാറ്റേൺ, റെഗുലർ പോളിഗൺസിൻ്റെ പാറ്റേൺ. അപ്പോൾ ഈ റെഗുലർ പോളിഗൺസിൻ്റെ പാറ്റേണിൽ നിന്നാണ് നേരത്തെ നമ്മൾ കണ്ടതുപോലുള്ള നാല് സീക്വൻസുകൾ എഴുതാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യത്തേത് എക്സാമ്പിളായിട്ട് അവിടെ തന്നെ ഉണ്ട്, നമ്പർ ഓഫ് സൈഡ്സ് എന്നാണ്. അപ്പോൾ ആദ്യത്തെ പടത്തിൽ എത്ര സൈഡുണ്ട്? ട്രയാങ്കിൾ മൂന്ന്, അടുത്തതിലോ ഫോർ, അടുത്തതിലോ ഫൈവ്, നെക്സ്റ്റ് സിക്സ്. അപ്പോൾ ആ സീക്വൻസ് ത്രീ ഫോർ ഫൈവ് സിക്സ് എക്സെട്ര എന്നിങ്ങനെ പോകും, മൂന്ന് നാല് അഞ്ച് ആറ്. ഓക്കെ, ബാക്കി നാലെണ്ണമാണ് നമുക്ക് എഴുതേണ്ടത്. അതിൽ ആദ്യത്തേത് സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്നാണ്, അക കോണുകളുടെ തുകയെന്നാണ്, അകത്തെ കോണുകൾ. ഇപ്പോൾ ഒരു ട്രയാങ്കിളിനകത്ത് മൂന്ന് ആംഗിൾസാണ് ഉള്ളത്, സമയത്തിൽ എടുത്താൽ നാല് ആംഗിളുണ്ട് അതിനകത്ത്, പെൻഡഗണിൽ അഞ്ച്, അപ്പോൾ ഹെക്സഗണിൽ ആറെണ്ണം, ഓരോ മൂലയിലും ഓരോ ആംഗിൾ. അറിയാമല്ലോ എത്ര സൈഡ്സ് ഉണ്ടോ അത്ര ആംഗിൾസ് ഉണ്ടെന്ന്. ഈ കോണുകളുടെ തുക കണക്കാക്കാൻ നമ്മൾ ഒരു വാക്യം പഠിച്ചിട്ടുണ്ട്. നമ്മൾ എട്ടാം ക്ലാസ്സിലാണ് ഈ പറഞ്ഞ പോളിഗൺസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നത്. അവിടെ സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് ഇൻ എനി പോളിഗൺസ്, ഏത് ബഹുഭുജത്തിൻ്റെയും
അകത്തെ കോണുകളുടെ തുക കണക്കാക്കാൻ ഒരു സൂത്രം തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണെന്ന് ഓർമ്മയുണ്ടോ? എൻ മൈനസ് ടു ഇൻറ്റു 180 എന്നാണ്. എന്താണ് സം ഓഫ് ദ ഇന്നർ ആംഗിൾസ് ഇൻ എ എൻ സൈഡഡ് പോളിഗൺ ഈസ് എൻ മൈനസ് ടു ഇൻറ്റു 180. വാട്ട് ഈസ് എൻ? നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണം. അപ്പം എന്താണ് എൻ വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ അകത്തെ കോണുകളുടെ തുക എൻ മൈനസ് ടു ഇൻറ്റു 180 ആയിരിക്കും. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ, ത്രികോണത്തിലെ അകത്തെ കോണുകളുടെ തുക എല്ലാവർക്കും അറിയാം 180 degree ആണെന്ന്. സം ഓഫ് ദി ആംഗിൾസ് ഇൻ എനി ട്രയാങ്കിൾ ഈസ് 180 degree. അത് ബേസിക്കലി നമ്മൾ പഠിക്കുന്നതാണ്. അതുപോലെ ഈ വാക്യത്തിൽ എത്ര വശമുള്ള പോളിഗൺ ഉണ്ടെങ്കിലും അതിൻ്റെ അകത്തെ കോണുകളുടെ തുക നമുക്ക് കണക്കാക്കാൻ പറ്റും. എന്നിന് പകരം വശങ്ങളുടെ എണ്ണം കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ഹെക്സഗണെ സംബന്ധിച്ച് 720 degree എന്ന് കാണുന്നില്ലേ? എങ്ങനെയാണ് 720 കിട്ടുക? എത്ര വശങ്ങളുണ്ട് ഹെക്സഗണിന്? 6. അപ്പം നമ്മുടെ വാക്യത്തിൽ എൻ മൈനസ് ടു ഇൻറ്റു 180 എന്നിന് പകരം ആ 6 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 6 - 2, 6 - 2 എന്താകും? 4 ആകും. 4 × 180, 4 × 180 ആണ് 720 ആകുന്നത്. ജസ്റ്റ് മുൻപുള്ള പെൻറ്റഗൺ 540 എന്നല്ലേ കാണുന്നത്? എങ്ങനെ കിട്ടി 540? അതിലെ 5 കോണുകളുടെ തുകയാണ് ഈ 540. എങ്ങനെയാണ് 540 കിട്ടിയത്? നമ്മുടെ വാക്യത്തിൽ എൻ മൈനസ് ടു ഇൻറ്റു 180 എന്നിന് പകരം 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതെന്താ 5 എന്ന് കൊടുക്കാൻ കാരണം? വശങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് സൈഡ്സ് 5 ആണ്. അപ്പോൾ 5 - 2 എന്താകും? 3 ആകും. 3 × 180, വി ഗെറ്റ്സ് 540. ഇതുപോലെ എത്ര വശങ്ങൾ, ഇപ്പോൾ 25 വശമുള്ള ഒരു പോളിഗണിനെ കുറിച്ച് പറയുന്നു, അതിൻ്റെ അകത്തെ കോണുകളുടെ തുക എന്തായിരിക്കും? അത് കണക്കാക്കാൻ ഈ വാക്യത്തിൽ എന്നിന് പകരം 25 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 25 - 2 × 180, അതായത് 23 × 180. ദാറ്റ് ഈസ് സം ഓഫ് ദ ഇന്നർ ആംഗിൾസ് ഇൻ എ 25-sided പോളിഗൺ. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾസ് ഇൻ എ 50-sided പോളിഗൺ? 50 വശങ്ങളുള്ള ഒരു പോളിഗൺ ആണെങ്കിൽ അകത്തെ കോണുകളുടെ തുക എങ്ങനെ കിട്ടും? 50 - 2 × 180, 48 × 180 എന്ന്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. അപ്പം നമ്മുടെ ആദ്യത്തെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്നാണ്. അകക്കോണുകളുടെ തുകയെക്കുറിച്ചാണ് ആദ്യത്തേത്. ഇപ്പം നിങ്ങൾക്ക് പിടികിട്ട് കാണും, ഒരു ട്രയാങ്കിളിൽ അകത്തെ കോണുകളുടെ തുക 180, ആൻഡ് ഇൻ എനി ക്വാഡ്രിലാറ്ററൽ, ചതുർഭുജത്തിൽ അത് 360 ആണ്. 4 കോണുകളാണ് ഉള്ളത്. സ്ക്വയറിനെ സംബന്ധിച്ച് നമുക്കറിയാം എല്ലാ കോണുകളും മട്ട കോണുകളാണ്. അപ്പം 90 degree വീതമുള്ള 4 കോണുകൾ, 90 × 4, 360 എന്ന് കിട്ടും. 360 എന്ന് കിട്ടും. അടുത്ത 540, 720, വീണ്ടും ഇങ്ങനെ അടുത്ത പാറ്റേൺ ഇങ്ങനെ പോയാൽ നമുക്കറിയാം 180 സ്റ്റാർട്ട് ചെയ്തു, 180 വീതം ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോയാണ്. അപ്പോൾ ഇതാണ് ഒരു സീക്വൻസിൻ്റെ റൂൾ, ആ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശ്രേണി എഴുതാൻ ബുദ്ധിമുട്ടില്ല, നിങ്ങൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. നമ്മൾ ലാസ്റ്റ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കാണും. അപ്പോൾ ആദ്യത്തേത് ഇവിടെ കിട്ടിയല്ലോ, സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്നാണ്. അടുത്ത സം ഓഫ് ഔട്ടർ ആംഗിൾസ്. എന്താ ഈ ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിച്ചേ, ഏതെങ്കിലും ഒരു പോളിഗണിൽ നമ്മൾ ഇപ്പോൾ ഒരു സൈഡ് പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ ആ പുറത്തൊരു ആംഗിൾ കിട്ടും. ഇതാ ഈ കാണുന്ന ചിത്രത്തിൽ ഇപ്പോൾ 90, 72, 60 എന്നൊക്കെ കാണുന്നില്ലേ നിങ്ങൾ? 120 എന്നൊക്കെ എഴുതിയിരിക്കുന്നുണ്ടോ? അപ്പോൾ അതാണ് ഔട്ടർ ആംഗിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാം ഓരോ സൈഡും പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇപ്പോൾ എത്ര മൂലകളുണ്ടോ ആ മൂലകളിലൊക്കെ നമുക്ക് ഔട്ടർ ആംഗിൾ കിട്ടും. ഇപ്പോൾ ഏത് പോളിഗണെടുത്താലും അതിന് എത്ര സൈഡുണ്ടോ അത്രയും ഇന്നർ ആംഗിളും അത്രയും ഔട്ടർ ആംഗിളും കാണും. അപ്പോൾ ഓരോ മൂലയിലും ഒരു ഇന്നർ ആംഗിളും ഒരു ഔട്ടർ ആംഗിളും. നമ്മൾ ഈ പടത്തിൽ ഒരു മൂലയിലെ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കാണിച്ചിട്ടുള്ളൂ. അതുപോലെ ഓരോ മൂലയിലും ഉണ്ടാവും, ഒരു ഇന്നർ ആംഗിൾ ഒരു ഔട്ടർ ആംഗിൾ ഉണ്ടാകും. അപ്പോൾ 3 സൈഡാണെങ്കിൽ 3 ഇന്നർ ആംഗിൾ, 3 ഔട്ടർ ആംഗിൾ. 4 സൈഡുള്ള പോളിഗണിലോ 4 ഇന്നർ ആംഗിൾ, 4 ഔട്ടർ ആംഗിൾ. 5 സൈഡാണെങ്കിലോ 5 ഇന്നർ ആംഗിൾ, 5 ഔട്ടർ ആംഗിൾ. മനസ്സിലാവുന്നുണ്ടോ?
അപ്പൊ ഇവിടെ നേരത്തെ നമ്മൾ ഇന്നർ ആംഗിൾ, സം ഓഫ് ദ ഇന്നർ ആംഗിൾസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് കണ്ടു. എൻ മൈനസ് ടു ഇൻറ്റു 180 എന്നുള്ള വാക്യം വെച്ചിട്ടാണ് അകക്കോണുകളുടെ തുക, സം ഓഫ് ദ ഇന്നർ ആംഗിൾസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എൻ മൈനസ് ടു ഇൻറ്റു 180. അത് ഓരോന്നിലും ഇങ്ങനെ മാറി മാറി വരുന്നത് നമുക്ക് കാണാം. ആദ്യം 180 ഡിഗ്രി, അടുത്ത 360 ഡിഗ്രി, 540 ഡിഗ്രി, 720 ഡിഗ്രി, ഇങ്ങനെ ഇങ്ങനെ മാറുന്നു. അതായത് 180 സ്റ്റാർട്ട് ചെയ്ത് 180 വീതം ഇങ്ങനെ ഇൻക്രീസ് ആയി പോകുന്നു. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏത് പോളിഗണെടുത്താലും, എത്ര സൈഡുള്ള പോളിഗണെടുത്താലും അതിൻ്റെ പുറത്തെ കോണുകളുടെ തുക എപ്പോഴും 360 ഡിഗ്രി തന്നെയാകും. സം ഓഫ് ദി ഔട്ടർ ആംഗിൾസ് ഇൻ എനി പോളിഗൺ ഈസ് 360 ഡിഗ്രി. ഇതാണ് സം ഓഫ് ദി ഔട്ടർ ആംഗിൾസ് ഇൻ എനി പോളിഗൺ ഈസ് 360 ഡിഗ്രി. ഏത് ബഹുഭുജത്തിൻ്റെയും പുറം കോണുകളുടെ തുക എപ്പോഴും 360 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ട്രയാങ്കിൾ എടുത്താലും, ഏത് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിലും പെൻഡഗൺ ആണെങ്കിലും ഹെക്സഗൺ ആണെങ്കിലും ഒക്കെ, എത്ര സൈഡുള്ള പോളിഗൺ ആണെങ്കിലും അതിൻ്റെ പുറത്തെ കോണുകളുടെ തുക എപ്പോഴും എന്തായിരിക്കും? 360 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ പുറം കോണുകളുടെ തുക, സം ഓഫ് ഔട്ടർ ആംഗിൾസിൻ്റെ സീക്വൻസ് എങ്ങനെ എഴുതാൻ പറ്റും? ആദ്യത്തേതിൽ 360, അടുത്തതിലും 360, അടുത്തതിലും 360, നെക്സ്റ്റ് 360 എക്സെട്ര. അപ്പോൾ എല്ലാം 360. 360, 360, 360, 360 എക്സെട്ര ഇങ്ങനെ പോകണം. മനസ്സിലാക്കിയോ? അടുത്തത് അകത്ത് ഒരു കോണിൻ്റെ അളവാണ് എഴുതേണ്ടത്, വൺ ഇന്നർ ആംഗിൾ. അപ്പോൾ വൺ ഇന്നർ ആംഗിൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ഇപ്പോൾ ഇതിൽ ഓരോന്നും എടുത്താൽ അത് റെഗുലർ പോളിഗൺ ആണെന്ന് നമുക്കറിയാം, സമബഹുജമാണ്. എന്ന് പറഞ്ഞാൽ അകത്ത് എത്ര കോണുകളുണ്ടോ അതെല്ലാം തുല്യമായിരിക്കും. ഇപ്പോൾ ആദ്യത്തെ ട്രയാങ്കിൾ എടുത്താൽ 3 കോണുകളാണ് അതിനകത്തുള്ളത്, ഇത് 3 ഈക്വൽ ആയിരിക്കും. അടുത്തത് സ്ക്വയർ എടുത്താൽ 4 ആംഗിൾ ഈക്വൽ ആയിരിക്കും. പെൻഡഗൺ എടുത്താൽ 5 ആംഗിൾസും പരസ്പരം ഈക്വൽ ആയിരിക്കും. അപ്പം നോക്കിയേ, നമുക്ക് ഒരു ആംഗിളിൻ്റെ അളവ് കിട്ടണമെങ്കിൽ ഇപ്പോൾ ആ ട്രയാങ്കിളിനെ സംബന്ധിച്ച് ഇത് 3 ആംഗിളും കൂടെ കൂട്ടുമ്പോഴാണ് 180. അപ്പോൾ ഒരെണ്ണം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 180യെ 3 ഡിവൈഡ് ചെയ്താൽ മതി. 180 ÷ 3, 180നെ ആ 3 പേർക്കായിട്ട് പങ്കിട്ടാൽ മതി. അപ്പം 180നെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 60 ഡിഗ്രി ഈച്ച്. ഓക്കെ. അതുപോലെ ഈ സ്ക്വയറിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം ഏത് സ്ക്വയറിലും കോണുകളെല്ലാം മട്ട കോണുകളാണ്, റൈറ്റ് ആംഗിൾസ് ആണെന്നറിയാം. അല്ലെങ്കിൽ തന്നെ കണ്ടുപിടിക്കുക ഈ 360യെ 360നെ 4 പങ്കിട്ടാൽ മതി. 360 ÷ 4, അങ്ങനെ നമുക്ക് 90 വെച്ചാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഈ ഒരു പെൻഡഗൺ എടുത്താൽ, റെഗുലർ പെൻഡഗൺ ആണ് എന്ന് പറഞ്ഞാൽ സമപഞ്ചഭുജമാണ്, എ പെൻഡഗൺ വിത്ത് ഓൾ സൈഡ്സ് ആൻഡ് ആംഗിൾസ് ഈക്വൽ. അതിലെ കോണുകളുടെ തുക നമ്മൾ നേരത്തെ കണക്കാക്കി, എൻ മൈനസ് ടു ഇൻറ്റു 180 എന്നുള്ള വാക്യം വെച്ച് 5 കോണുകളുടെ ആകെ തുക എന്താണ്? 540, 540 ആണല്ലോ. അപ്പോൾ അതിൽ ഒരു ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ 540യെ 5 ഡിവൈഡ് ചെയ്താൽ മതി. 540 ÷ 5, അപ്പം 108 എന്ന് കിട്ടും. മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 540നെ ഇപ്പം 5 ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 540 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് സങ്കല്പിക്കുക. അത് 5 പേർക്കായിട്ട് നമുക്ക് വീതം വെച്ച് കൊടുത്താൽ ഒരാൾക്ക് എത്ര രൂപ കിട്ടും എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 540 രൂപയാണല്ലോ നിങ്ങളുടെ കയ്യിലുള്ളത്. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ 540ൽ 40 രൂപ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള 500 രൂപയിൽ അതൊരു 100 രൂപ വീതം ഓരോരുത്തർക്കും കൊടുത്തേ. അപ്പം 5 പേർക്കാവുമ്പോൾ 500 രൂപ തീർന്നില്ലേ? തീർന്നു. ബാക്കി എത്ര രൂപ നമ്മുടെ കയ്യിലുണ്ട്? നേരത്തെ 540 ഉണ്ടായിരുന്നതിൽ നമ്മൾ 40 രൂപ മാറ്റി വെച്ചിട്ടല്ലേ 500 രൂപ വീതം വെച്ച് കൊടുത്തത് തന്നെ. ഇനി ഈ 40 രൂപയും കൂടെ നമുക്ക് ഈ 5 പേർക്കായിട്ട് വീതം വയ്ക്കാം. 40നെ 5 ഡിവൈഡ് ചെയ്താൽ എത്ര വെച്ച് കിട്ടും? 8 × 5 = 40, ശരിയല്ലേ? അപ്പോൾ 8 രൂപ വീതം കൂടി അങ്ങ് കൊടുക്കാം. നേരത്തെ എത്ര വെച്ച് കൊടുത്തു? 100 രൂപ വീതം കൊടുത്തു.
ഇപ്പം നമ്മൾ 8 രൂപയും കൂടെ കൊടുക്കുന്നു. അപ്പോൾ എത്ര വെച്ച് കിട്ടും ഓരോരുത്തർക്ക്? 108 രൂപ വീതം. മനസ്സിലായോ? അപ്പം 108 5 എണ്ണം ചേരുമ്പോൾ എത്രയാകും? 540 540 ഇനി ഒരു റെഗുലർ ഹെക്സഗൺ സമ ഷഡ്ഭുജത്തെ സംബന്ധിച്ച് അകത്തെ ഒരു കോൺ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ കോണുകളുടെ മൊത്തം തുക 720 ആണല്ലോ. ആ 720 6 പങ്കിട്ടാൽ മതി. 720 ÷ 6 എത്ര കിട്ടും? 120 ഡിഗ്രി ഈച്ച്. ഓക്കെ, ഓരോ അകക്കോണും 120 ഡിഗ്രി വീതമായിരിക്കും. അപ്പം നമുക്ക് ആ അകക്കോണുകളുടെ, അതായത് തുകയല്ല, ഓരോ അകക്കോണുകളുടെ ശ്രേണിയായിട്ട് എഴുതാൻ പോവുകയാണ്. 1 ഇന്നർ ആംഗിൾ എങ്ങനെ എഴുതും? ആദ്യത്തെ പറഞ്ഞ 60 ഡിഗ്രി, അടുത്തതോ 90 ഡിഗ്രി, അടുത്തതോ 108 ഡിഗ്രി, 108 ഡിഗ്രി, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് 120 ഡിഗ്രി എക്സെട്ര. മനസ്സിലായോ? ലാസ്റ്റ് വൺ ഔട്ടർ ആംഗിൾ ആണ്. 1 ഔട്ടർ ആംഗിൾ, ഒരു പുറം കോണിൻ്റെ അളവ്. അപ്പം നിങ്ങൾ ആ ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക, അവിടെ ആ പച്ച കളറിലാണ് നമ്മൾ പുറം കോണുകളുടെ അളവ് എഴുതിയിരിക്കുന്നത്. അപ്പം ഏതൊരു പോളിഗണാണെങ്കിലും അതിൻ്റെ ഒരു മൂലയിൽ അകത്തും പുറത്തും ഓരോ കോണുകൾ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അകത്തുള്ളത് ഇന്നർ ആംഗിൾ, പുറത്തുള്ളത് ഔട്ടർ ആംഗിൾ, അകക്കോണും പുറം കോണും. അപ്പോൾ ഇതൊറ്റ വരയിലാണ് ഈ രണ്ട് ആംഗിളും കാണുന്നത്. എല്ലാത്തിലും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഒരു വരയിലാണ് അകത്തും പുറത്തുള്ള കോണുകൾ. ഇങ്ങനെ ഒരു വരയിൽ കാണുന്ന ഒരു ജോഡി കോണുകളെ പറയുന്ന പേരാണ് രേഖീയ ജോഡി, ലീനിയർ പെയർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾസ് ഓഫ് ലീനിയർ പെയർസ് ആർ സപ്ലിമെൻ്ററി. രേഖീയ ജോഡി കോണുകൾ അനുപൂരകങ്ങളായിരിക്കും. രേഖീയ ജോഡി കോണുകൾ അനുപൂരകങ്ങളായിരിക്കും. ആംഗിൾസ് ഓഫ് ലീനിയർ പെയർസ് ആർ സപ്ലിമെൻ്ററി. എന്താ സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ? രണ്ട് കോണുകളുടെ തുക 180 ഡിഗ്രി 180 ഡിഗ്രി ആണെങ്കിൽ അതിനെയാണ് ദേ ആർ കാൾഡ് സപ്ലിമെൻ്ററി ആംഗിൾസ്. അതിനെയാണ് നമ്മൾ അനുപൂരക കോണുകൾ എന്ന് പറയാറുള്ളത്. ഇപ്പം രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓരോ ചിത്രത്തിൽ നോക്കി, നമുക്ക് അകത്തെ കോൺ ആദ്യത്തെ പടത്തിൽ നോക്കുക. അകത്തെ ഒരു മൂലയിൽ അകത്തെ കോൺ 60 ആണെന്നറിയാം. അപ്പം 60 എത്ര കൂട്ടിയാൽ 180 വരും? 180 കിട്ടുമെന്ന് നോക്കിയാൽ പോരെ? അതായിരിക്കും പുറത്തെ ആംഗിൾ. അപ്പോൾ ആ പുറത്തെ ആംഗിൾ പറഞ്ഞേ, 180 - 60, 180 ഇന്ന് ഈ 60 കുറച്ച് നോക്കുക, വി ഗെറ്റ് 120 ഡിഗ്രി. അപ്പം രണ്ടും കൂടെ കൂട്ടിയാൽ 180 ആണെന്ന് ബോധ്യമായോ? അതുപോലെ സ്ക്വയറിനകത്തോ, അകത്ത് 90 പുറത്തും 90, രണ്ടും കൂടെ കൂട്ടിയാൽ 180. പെൻഡഗൺ നോക്ക്, റെഗുലർ പെൻഡഗണിലേക്ക് നോക്ക്, അകത്ത് 108, അകത്ത് 108 ആണെങ്കിൽ പുറത്ത് എങ്ങനെ കിട്ടും? 180 - 108 180 ഇന്ന് 108 മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. അതെന്താ 180 ഇന്ന് മൈനസ് ചെയ്യുന്നത്? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 വരണം. ഏത് പോളിഗൺ എടുത്താലും അതിൻ്റെ ഒരു മൂലയിൽ അകത്തെ കോണും പുറത്തെ കോണും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയെ കാണൂ. കാരണം അത് ലീനിയർ പെയറാണ്, രേഖീയ ജോഡിയാണ്, സപ്ലിമെൻ്ററി ആണ്. അപ്പോൾ 108 ഉം 72 കൂടെ കൂട്ടിയാൽ 180 വരും. അതുപോലെ ഹെക്സഗണിൻ്റെ കാര്യത്തിൽ നോക്കിയേ, അകത്ത് 120, അപ്പോൾ പുറത്ത് പറഞ്ഞേ 60 ഡിഗ്രി. അപ്പോൾ പുറം കോണുകളുടെ ശ്രേണി മനസ്സിലായോ? ഓരോ പുറം കോൺ 1 ഔട്ടർ ആംഗിൾ പറഞ്ഞേ, 120 ഡിഗ്രി, 90 ഡിഗ്രി, 72 ഡിഗ്രി, 60 ഡിഗ്രി എക്സെട്ര. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ കണ്ട 4 സീക്വൻസുകളും ഈ ചിത്രത്തിലുണ്ട്, എല്ലാം ഉണ്ട്, 5 എണ്ണമുണ്ട്. നമ്പർ ഓഫ് സൈഡ്സ് ആൾറെഡി ടെക്സ്റ്റിനകത്തുള്ളതാണ്, അതും കൂടെ ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 5 എണ്ണവും കാണാൻ കഴിയും. അപ്പോൾ ഏതൊക്കെയാണ്? ആദ്യം നമുക്ക് ആ സമഭുജ ത്രികോണ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, പിന്നെ സ്ക്വയർ സമേതരം, റെഗുലർ പെൻഡഗൺ, റെഗുലർ ഹെക്സഗൺ, സമപഞ്ചഭുജം, സമഷഡ്ഭുജം, അതിനെ സംബന്ധിച്ച് ഈ 4 സീക്വൻസ് ആണ് നേരത്തെ ചർച്ച ചെയ്തു. അതിവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. സം ഓഫ് ഇന്നർ ആംഗിൾസ്, സം ഓഫ് ഔട്ടർ ആംഗിൾസ്, 1 ഇന്നർ ആംഗിൾ, 1 ഔട്ടർ ആംഗിൾ. ഓക്കെ, ക്ലിയർ?
ശ്രദ്ധിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. നല്ല ക്വസ്റ്റ്യൻ ആണ്. അതോടൊപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനകത്തുള്ള അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ചർച്ച ചെയ്യാം. അതായത് തൊട്ടടുത്ത ആ ക്വസ്റ്റ്യനകത്ത് കാണുന്നത് ലുക്ക് അറ്റ് ദീസ് ട്രയാങ്കിൾസ് മെയ്ഡ് വിത്ത് ഡോട്ട്സ്. മനസ്സിലായോ? ദ പൊട്ടുകൾ അടുക്കി ത്രികോണങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അവിടെ, പൊട്ടുകൾ. അതിനകത്ത് ഹൗ മെനി ഡോട്ട്സ് ആർ ദെയർ ഇൻ ഈച്ച്? അപ്പോൾ ഓരോ ത്രികോണത്തിലുമുള്ള പൊട്ടുകളുടെ എണ്ണം എത്രയാണെന്ന് പറയാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആൻഡ് കമ്പ്യൂട്ടർ ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് ത്രീ ട്രയാങ്കിൾസ്. അടുത്ത മൂന്ന് ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ എത്ര പൊട്ടുകൾ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മനസ്സിലായോ? ഈ ചിത്രം നന്നായിട്ട് നോക്ക്. പൊട്ടുകൾ അടുക്കി ട്രയാങ്കിൾസ് ഉണ്ടാക്കിയിരിക്കുകയാണ്, ത്രികോണങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തേൽ നോക്ക്, മൂന്ന് പൊട്ടല്ലേ. രണ്ടാമത്തിൽ എത്ര, നമുക്ക് എണ്ണി നോക്കാം. ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്, ഇങ്ങനെ ഇങ്ങനെ എണ്ണി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ തുടർന്നുള്ള മൂന്ന്, ഈ ഇതിങ്ങനെ ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ഇവിടെ. ശ്രദ്ധിക്കുക, ഇതുപോലെ തുടർന്ന് വരുന്ന മൂന്ന് ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ എത്ര പൊട്ടുകൾ വേണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതാണ് ചോദിച്ചിരിക്കുന്നത്. ലുക്ക് അറ്റ് ദീസ് ട്രയാങ്കിൾസ് മെയ്ഡ് വിത്ത് ഡോട്ട്സ് ആൻഡ് ഹൗ മെനി ഡോട്ട്സ് ആർ ദെയർ ഇൻ ഈച്ച് ആൻഡ് കമ്പ്യൂട്ടർ ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് ത്രീ ട്രയാങ്കിൾസ്. ക്വസ്റ്റ്യൻ പിടി കിട്ടിയോ? അപ്പോൾ ഇവിടെ നോക്കേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഈ ഓരോ ചിത്രത്തിൽ ആദ്യത്തെ തന്നെ നോക്കി, ഇത് ആദ്യത്തെ വരിയാണെന്ന്, ഫസ്റ്റ് കാണുന്ന ഒരു പൊട്ട് മാത്രം ഒട്ടിച്ചിരിക്കുന്നില്ലേ, അത് ഒന്നാമത്തെ വരിയാണെന്ന് വിചാരിക്കുക. ഒന്നാം വരിയിൽ ഒരു പൊട്ട്, രണ്ടാം വരിയിൽ രണ്ട് പൊട്ടുകൾ, ശരിയല്ലേ? അപ്പം നിങ്ങൾ രണ്ടാമത്തെ ട്രയാങ്കിളിലേക്ക് നോക്കുക, രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കുക. അവിടെ മൂന്ന് വരികളിലാണ് പൊട്ടുകൾ ഒട്ടിച്ചിരിക്കുന്നത്. ഒന്നാം വരിയിൽ ഒരു പൊട്ട്, രണ്ടാം വരിയിൽ രണ്ട് പൊട്ടുകൾ, മൂന്നാം വരിയിൽ മൂന്ന് പൊട്ടുകൾ. ഞാൻ പറയുന്നത് ശരിയാണോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? മൂന്നാമത്തെ ചിത്രത്തിൽ നോക്കിയാൽ നാല് വരികളിലായിട്ടാണ് പൊട്ടുകൾ ഒട്ടിച്ചിരിക്കുന്നതെന്ന് കാണാം. ഒന്നാം വരിയിൽ ഒരു പൊട്ട്, രണ്ടാം വരിയിൽ രണ്ട് പൊട്ടുകൾ, മൂന്നാമത്തെ വരിയിൽ മൂന്ന് പൊട്ടുകൾ, നാലാമത്തെ വരിയിൽ നാല് പൊട്ടുകൾ. മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ തൊട്ടടുത്ത ഈ പാറ്റേണിലെ തൊട്ടടുത്ത ചിത്രത്തിൽ എത്ര വരികളിൽ പൊട്ടുകൾ ഉണ്ടാകും? അഞ്ച് വരികളിൽ പൊട്ടുകൾ ഉണ്ടാകും, ശരിയാണോ? ഒന്നാം വരിയിൽ ഒരു പൊട്ട് കാണും, രണ്ടാം വരിയിൽ രണ്ട് പൊട്ടുകൾ കാണും, മൂന്നാം വരിയിൽ മൂന്ന് പൊട്ടുകൾ കാണും, നാലാം വരിയിൽ നാല് പൊട്ടുകൾ കാണും, അഞ്ചാം വരിയിൽ അഞ്ച് പൊട്ടുകൾ കാണും. അടുത്ത ചിത്രത്തിലോ ആറ് വരികൾ ഉണ്ടാകും. അപ്പോൾ ഒന്നാം വരിയിൽ ഒരു പൊട്ട്, രണ്ടാം വരിയിൽ രണ്ട് പൊട്ടുകൾ, അങ്ങനെ തുടങ്ങി അവസാനത്തെ വരി ആറാം വരിയിൽ ആറ് പൊട്ടുകൾ. ഓക്കെ, ക്ലിയർ? മനസ്സിലാക്കിയോ? ശരി, നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ ഒന്നാമത്തെ ചിത്രത്തിൽ എത്ര പൊട്ടുകളെന്നാണ് ഇവിടെ കാണുന്നത്. ആദ്യത്തെ വരിയിൽ ഒരു പൊട്ട്, രണ്ടാം വരിയിൽ രണ്ട് പൊട്ട്, അങ്ങനെ ആകെ എത്ര പൊട്ടുകളെന്നാണ്? 1+2. മനസ്സിലായോ? ഈ രണ്ടാമത്തെ ചിത്രത്തിൽ മൂന്ന് വരികളുണ്ട്. ഒന്നാം വരിയിൽ ഒരു പൊട്ട്, രണ്ടാം വരിയിൽ രണ്ട് പൊട്ടുകൾ, മൂന്നാം വരിയിൽ മൂന്ന് പൊട്ടുകൾ. അപ്പോൾ ആകെ പൊട്ടുകളുടെ എണ്ണം പറഞ്ഞേ, 1+2+3. അതായത് ഒന്നാം വരിയിലെ ഒരു പൊട്ട് അധികം രണ്ടാം വരിയിലെ രണ്ട് പൊട്ടുകൾ അധികം മൂന്നാം വരിയിലെ മൂന്ന് പൊട്ടുകൾ. അതാണ് ആകെ പൊട്ടുകളുടെ എണ്ണം. മനസ്സിലായോ? അടുത്ത ചിത്രത്തിലോ ഒന്നാം വരിയിൽ ഒരു പൊട്ട്, രണ്ടാം വരിയിലെ രണ്ട് പൊട്ടുകൾ, മൂന്നാം വരിയിലെ മൂന്ന് പൊട്ടുകൾ, നാലാം വരിയിലെ നാല് പൊട്ടുകൾ. സോ ആകെ പൊട്ടുകളുടെ എണ്ണം, ടോട്ടൽ നമ്പർ ഓഫ് ഡോട്ട്സ് എത്രയാണ്? 1+2+3+4. അങ്ങനെയെങ്കിൽ അടുത്ത ആ ചിത്രങ്ങളിൽ എങ്ങനെയാകും? നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അടുത്ത ചിത്രത്തിൽ അഞ്ച് വരികളുണ്ടാകും. ഒന്നാം വരിയിൽ ഒരു പൊട്ട്, രണ്ടാം വരിയിൽ രണ്ട്, മൂന്നാം വരിയിൽ മൂന്ന്, നാലാം വരിയിൽ നാല്, അഞ്ചാം വരിയിൽ അഞ്ച്. ആകെ പൊട്ടുകളുടെ എണ്ണം ചോദിച്ചാൽ 1+2+3+4+5. ശരിയാണോ? അടുത്തതിലോ 1+2+3+4+5+6. അതിനകത്ത് ആറ് വരി ഉണ്ടാകും. ഒന്നാം വരിയിൽ ഒരു പൊട്ട് തുടങ്ങി ആറാം വരിയിൽ ആറ് പൊട്ടുണ്ടാകും. അടുത്ത ചിത്രത്തിലോ ഏഴ് വരികളിൽ പൊട്ടുകൾ ഉണ്ടാകും, ശരിയല്ലേ?
ഒന്നാം വരിയിൽ ഒരു പൊട്ട്, രണ്ടാം വരിയിൽ രണ്ട്, അങ്ങനെ ഏഴാം വരിയിൽ ഏഴ് പൊട്ടുകൾ. അപ്പം അവിടെ കിട്ടുന്ന ആ നമ്പർ സീക്വൻസ് എന്താകും? ഓരോ ചിത്രത്തിലുമുള്ള പൊട്ടുകളുടെ എണ്ണം എന്താണെന്നല്ലേ ചോദ്യം? അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിൽ എത്ര പൊട്ടുകളുണ്ട്? 1+2=3, ശരിയാണോ? രണ്ടാമത്തെ ചിത്രത്തിൽ എത്ര പൊട്ടുകളുണ്ട്? 1+2+3 എത്ര കിട്ടി? 6, ശരിയല്ലേ? അടുത്ത ചിത്രത്തിൽ എത്ര പൊട്ടുകളുണ്ട്? 1+2+3+4 10, റൈറ്റ്? അപ്പോൾ 3, 6, 10. വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് വൺ? അതെങ്ങനെ കിട്ടും? ഈ സീക്വൻസിലെ നാലാമത്തെ നമ്പർ എങ്ങനെയായിരിക്കും കിട്ടുക? അത് 1 മുതൽ 5 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാകും. 1+2+3+4+5 എത്ര കിട്ടും? 15. അപ്പം ഈ സീക്വൻസിലെ അഞ്ചാമത്തെ നമ്പർ എങ്ങനെയായിരിക്കും കിട്ടുക? 1 മുതൽ 6 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണ് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 6, ശരിയല്ലേ? കാരണം ആ അഞ്ചാമത്തെ ചിത്രത്തിൽ എത്ര വരികളുണ്ടാകും? ഒന്നാമത്തെ ചിത്രത്തിൽ 2 വരികൾ, രണ്ടാമത്തെ ചിത്രത്തിൽ 3 വരികളിൽ പൊട്ടുകളുണ്ട്, മൂന്നാമത്തെ ചിത്രത്തിൽ 4 വരികളിലായിട്ട് പൊട്ടുകളുണ്ട്, അപ്പം അഞ്ചാമത്തെ ചിത്രത്തിലോ 6 വരികളിലായിട്ട് പൊട്ടുകളുണ്ടാകും. ഒന്നാം വരിയിൽ ഒരു പൊട്ട് തുടങ്ങി ആറാം വരിയിൽ 6 പൊട്ടുകൾ, അതാണ് 1+2+3+4+5+6. വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് വൺ? അടുത്ത ടേം എന്തായിരിക്കും? അതെങ്ങനെയായിരിക്കും കിട്ടുക? 1 മുതൽ 7 വരെയുള്ള സംഖ്യകളുടെ തുക എടുത്താൽ മതി. മനസ്സിലാക്കിയോ? അപ്പോൾ ഇവിടെ നമുക്ക് കൗതുകകരമായിട്ട് ആ ഒരു പാറ്റേൺ കാണാൻ പറ്റും. ഇവിടെ നോക്കുക, ശ്രദ്ധിക്കുക, ഇത് ഈ പാഠത്തിൽ നമുക്ക് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് പഠിക്കാനുണ്ട് പിന്നീട്. അതായത് സമാന്തര ശ്രേണികളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഈ പാഠത്തിൻ്റെ അവസാന ഭാഗം തുടങ്ങുന്നത് ഈ പറഞ്ഞ എണ്ണൽ സംഖ്യകളുടെ തുകയിൽ നിന്നാണ്, സം ഓഫ് കൗണ്ടിങ് നമ്പേഴ്സ്. അവിടെ നമ്മൾ പഠിക്കും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ് ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നോക്കുക, 1+2, 1+2+3, 1+2+3+4 കണ്ടോ, സം ഓഫ് കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. ഇതിൽ നമ്മുടെ ഇവിടുത്തെ സീക്വൻസിൽ ഈ വൺ ഇല്ല, തൊട്ടടുത്തതാണ്. 1+2 തൊട്ട് ഈ താഴോട്ടാണ് നമ്മുടെ സീക്വൻസിലെ ഓരോ ടേംസും ഇവിടെ വരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത രണ്ട് ചോദ്യങ്ങൾ മനസ്സിലാക്കിയോ? അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് നമ്പർ സീക്വൻസുകൾ കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ നന്നായിട്ട് നല്ല ആ ഒരു ഗ്രാഹ്യത്തോടെ തന്നെ മനസ്സിലാക്കിയെടുക്കണം. നേരത്തെ ഈ പാഠം തുടങ്ങിയവ പറഞ്ഞു, 3, 4, 5 എക്സാമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. ആ സന്ദർഭങ്ങളിലൂടെ നിങ്ങൾ കൃത്യമായിട്ട് കടന്നു പോകണം. ഇനിയും ഒരു 3 ക്വസ്റ്റ്യൻസിനകത്ത് ബാക്കിയുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ആ ചോദ്യങ്ങൾ കൂടി ചർച്ച ചെയ്ത് ഈ പാഠത്തിൻ്റെ ഒന്നാം ഭാഗം അവസാനിപ്പിക്കുന്നതായിരിക്കും. തുടർന്ന് നമുക്ക് ഈ പാഠത്തിൻ്റെ രണ്ടാം ഭാഗമായ ശ്രേണികളുടെ ബീജഗണിതം, ഓൾജിബ്ര ഓഫ് സീക്വൻസസ് എന്ന പാഠഭാഗത്തേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഇന്നത്തെ ഈ പാഠം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.